ഒരുപാട് ഗേൾസ് ഫ്രണ്ട്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ഇതിന്റെ ഒരു പബ്ലിക് റെസ്പോൺസ് എടുത്ത സമയത്ത് തന്നെ ടീച്ചർ ഈ പടത്തിലുണ്ടോ? അത് കാണാനൊരു ഇൻട്രസ്റ്റ് ആണ്. പടത്തിലേക്ക് ജിത്തു ചേട്ടൻ വിളിക്കുന്നത് അപ്പം ഇതേപോലെ ഒരു ഭഗതിക്കാന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ആക്ടർ ഒരുപാട് പടങ്ങൾ ചെയ്ത് നമ്മുടെ മലയാളികളിൽ ഇന്നും ഇപ്പോഴും ഒരുപാട് ഓർക്കുന്ന കഥാപാത്രമുണ്ട്. ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഭാഗമാകുമ്പോൾ എന്താണ് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത്? എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. പിന്നെ എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞ ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അത്. ഇനി ഇപ്പൊ എനിക്കായാലും റോഷനായി മിഥുൻ്റെയും ഫസ്റ്റ് പടമാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു അവിടെ. നമ്മൾ റൂമിലെല്ലാം കൂടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതും ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 മന്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതൊക്കെ ജോയിൻ ചെയ്തത്. അപ്പോഴെല്ലാം ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു പുള്ളിയെ പുള്ളിയിലൂടെ പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ എല്ലാം. ശരിക്കും ഭഗതിക്ക് ഇങ്ങനത്തെ ഒരാളാണോ? കാരണം വെച്ചാൽ നോർമലി നമ്മൾ അവരുടെ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വേറല്ലേ. ഇപ്പോൾ നമ്മുടെ ടീച്ചറെ കണ്ടു കഴിഞ്ഞാൽ ഡാൻസിലെ ഇതൊക്കെ ആയാലും ആൾ വേറല്ലേ. അത് കട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആളൊരു നോർമൽ ഒന്നിനും ഇല്ലാത്ത സൈലന്റ് ടൈപ്പ് അങ്ങനത്തെ ഒരു ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു ആൾ. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രംഗയാണ്. അത് നമുക്ക് ഷൂട്ടിന് പോകുന്നതിന് മുന്നേ എന്തോ പഠിക്കാൻ പോവാണെന്ന് വീഡിയോ ചെയ്തിട്ടാണ് പോയെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സോ അപ്പം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിഫ്റ്റ് ലാസ്റ്റ് ഇട്ട വീഡിയോ 1 ഇയർ ബാക്ക് ആണ്. അപ്പൊ അതിൽ കമന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മകനെ മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഉണ്ട്. അപ്പം എന്താ എന്തുകൊണ്ട് പിന്നീട് ഒമേഗൾ നോക്കിയില്ല അല്ലെങ്കിൽ പകുതിക്കൊക്കെ അപ്പം ഇനി സിനിമകളായിരിക്കും കൂടുതൽ നോക്കുക അല്ലെങ്കിൽ നേരത്തെ ഇതുപോലത്തെ ബ്ലോഗ് പരിപാടി ഇങ്ങനെയായിരിക്കും? ഞാൻ ഒരു മെയിൻലി ഇപ്പം എൻ്റെ വീഡിയോസ് കഴിഞ്ഞ എൻ്റർടൈൻമെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നു. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എൻ്റർടൈൻമെൻറ്റ് മാത്രം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. അത് മാത്രം ഫോക്കസ് ചെയ്യുന്നു. ഞാൻ ഒരു ഫ്ലോയിലേക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഫിലിമിൽ ഇപ്പോൾ ജിത്തുചേട്ടൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെയ്തു. അപ്പം നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാലേ എനിക്കും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എടുത്തു. അപ്പോൾ ആ ഫ്ലോ അനുസരിച്ച് പോകാനാണ് ഇപ്പോൾ മൈൻഡിൽ. അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. ഇതിപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട്, ഇവരും മൂന്നുപേരുമാണ് സിനിമയിലെ ഹീറോ. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ മൂന്നുപേരെയും പുറത്ത് ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യുന്നതായിരുന്നു. കാരണം ഹിറ്റ്സ് എന്ന് കണ്ട ആൾ കൂടും, ആൾ കൂടിയേ ഷൂട്ട് നടക്കത്തില്ല. അപ്പം അത്രയും 1 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മൾ സെറ്റിലല്ലേ. അപ്പം ഞങ്ങൾക്കും അത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ചും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇത്രയും എന്താ പറയുക യങ്സ്റ്റേഴ്സായിട്ട് അതും ഇൻഡിവിജ്വലി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇൻട്രാക്ട് ചെയ്ത് കുറെ നാളുകൾ 3-4 മാസം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു.